ഹലോ, ഇന്ന് നമുക്ക് മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കാവേ. ഇത് ഏകദേശം 3 കപ്പ് മുരിങ്ങയിലയുണ്ട്. ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി ഇതിലോട്ട് മുരിങ്ങയില ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് മുരിങ്ങയില നന്നായിട്ട് വാടുന്ന വരെ വഴറ്റാം. ഇല നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ആറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം. പാനിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് മഷ്റൂമാണ്, ഇത് ടിൻ മഷ്റൂമാണ്. അതൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി ഒരു ബൗളിനകത്തോട്ട് മാറ്റാം. വീണ്ടും പാനിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സവാള ചോപ്പ് ചെയ്തോട്ട് ചേർക്കാം. നന്നായിട്ട് വഴറ്റി സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേക്കിന് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇടാം. മുരിങ്ങയില കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരിച്ചെടുത്തതാണ്. അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണേ. നന്നായിട്ട് യോജിപ്പിച്ച് ചൂടാകുമ്പോൾ തുടങ്ങുമ്പോഴത്തേക്കിന് മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ക്രീമും കൂടെ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് തീ ഓഫ് ചെയ്യാം. ക്രീമും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഇത് മുരിങ്ങയിലയുടെ സൂപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.